വിശദാംശങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 3 ഫൈനൽ 1-2 ദിവസത്തിനുള്ളിൽ നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ബിഗ് ബോസ് ഫൈനൽ ഇത്തവണയും ഗംഭീരമായി നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ചെന്നൈ AVP ഫിലിം സിറ്റിയിലാണ് ബിഗ് ബോസിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. ഇതേ വേദിയിൽ വെച്ച് തന്നെയാകും ഫൈനൽ നടക്കുക. മത്സരാർത്ഥികളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിൽ എത്തിയിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഡിംപൽ പാൽ, സൂര്യ ജെ മേനോൻ, മണിക്കുട്ടൻ, സന്ധ്യ മനോജ്, രമ്യ പണിക്കർ എന്നിവരുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. ഫിനാലിയോടനുബന്ധിച്ച് ഹോട്ടൽ റൂമിൽ ഒത്തുകൂടി ആഘോഷമാക്കുകയാണ് മത്സരാർത്ഥികൾ. ബിഗ് ബോസിലെ മിക്ക താരങ്ങളും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ചിത്രങ്ങളും വീഡിയോസും പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഇതിൽ മണിക്കുട്ടനും ഋതുവും ഒരുമിച്ചുള്ള ഒരു വീഡിയോയും ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ. ഇവരുടെ റൊമാൻസ് അനൂപാണ് ക്യാമറയിൽ പകർത്തിയത്. ബിഗ് ബോസിൽ ഒരു വീക്ക്ലി ടാസ്കിനിടെ മണിക്കുട്ടൻ പെൺവേഷം കെട്ടിയിരുന്നു. പാവക്കൂത്ത് ടാസ്കിൽ സൂര്യയുടെ പാവയായിട്ടാണ് മണിക്കുട്ടൻ എത്തിയത്. ഇതിനിടെയാണ് മണിക്കുട്ടി ഋതുക്കുട്ടൻ റൊമാൻസ് നടന്നത്. അന്ന് ഇത് വാർത്തകളിൽ നിറയുകയും ചെയ്തു. പാവക്കൂത്ത് ടാസ്കിനിടെ നടന്ന റൊമാൻസ് ആണ് വീണ്ടും ഒത്തുകൂടിയപ്പോൾ മണിക്കുട്ടനും ഋതുവും പുനരാവിഷ്കരിച്ചത്. മണിക്കുട്ടനും ഋതുക്കുട്ടിയും തമ്മിലുള്ള റൊമാൻസ് എന്ന പേരിലാണ് ഈ തമാശ വീഡിയോ ഇറങ്ങിയിരിക്കുന്നത്. വീഡിയോ കൊണ്ട് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. ബെസ്റ്റ് എന്റർടൈൻമെന്റ് കോംബോ എന്നാണ് മണിക്കുട്ടനെയും ഋതുവിനെയും പലരും വിശേഷിപ്പിക്കുന്നത്. ബിഗ് ബോസ് സമയത്ത് അടുത്ത സുഹൃത്തുക്കളായ താരങ്ങളാണ് മണിക്കുട്ടനും ഋതുവും. ഷോയുടെ തുടക്കം മുതൽ തന്നെ ഇരുവരും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിച്ചു. ബിഗ് ബോസിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളാണ് ഇരുവരും. നിരവധി ഫാൻസ് ആർമി ഗ്രൂപ്പുകളാണ് മണിക്കുട്ടന്റെയും ഋതുവിന്റെയും പേരിലുള്ളത്. പ്രേക്ഷക പിന്തുണയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് മണിക്കുട്ടൻ. ബിഗ് ബോസിൽ കിരീട സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് മണിക്കുട്ടനെ മിക്കവരും വിലയിരുത്തിയത്. അതേസമയം ആദ്യ 5 ഋതുവും എത്താൻ സാധ്യതയുള്ളതായാണ് ആരാധകർ പറയുന്നത്. ഷോ നിർത്തിവച്ചതിനു ശേഷം ഫിനാലെ എന്തായാലും നടത്തണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു. ഇതേക്കുറിച്ച് ചാനൽ ആദ്യം പ്രതികരിച്ചില്ലെങ്കിലും ഫിനാലെ വോട്ടിംഗ് പുനരാരംഭിച്ച് ഫിനാലെ ഉണ്ടാകുമെന്ന് അറിയിച്ചു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കാരണമാണ് ബിഗ് ബോസ് 3 ഫിനാലെ ഇത്രയും നീണ്ടുപോയത്. നേരത്തെ ജൂലൈ 10 മത്സരാർത്ഥികളോടൊക്കെ ചെന്നൈയിലെത്താൻ ബിഗ് ബോസ് ഔദ്യോഗികമായി അറിയിപ്പ് നൽകിയതായും 15 ഷൂട്ടിംഗ് നടത്താനാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ വീണ്ടും ലോക്ക്ഡൌൺ 19 വരെ നീട്ടിയതോടെയാണ് ഇതും നടക്കാതെ പോയത്. ഏതായാലും ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. metromatinee.com. Subscribe for more videos.